ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മഹാകവി വള്ളത്തോളിനെ പരിചയപ്പെട്ടാലോ? എങ്കിൽ വീഡിയോയിലോട്ട് പോകാം. മലയാള കവിതയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ നെടുനായകനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16 വള്ളത്തോളിൻ്റെ ജനനം. തിരൂരിനു സമീപം ചെന്നറ ഗ്രാമത്തിലാണ് വള്ളത്തോൾ ജനിച്ചത്. മാതാവിൻ്റെ പേര് കുട്ടിപ്പാർവമ്മ, പിതാവ് ദാമോദരൻ ഇളയത്. 11 വയസ്സിൽ സംസ്കൃത ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ എഴുതി തുടങ്ങി. 12 വയസ്സിൽ കിരാതശതകം എന്ന മണിപ്രവാള കൃതി രചിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ച മലയാളത്തിൻ്റെ മഹാകവി വളരെ ചെറുപ്പത്തിൽ തന്നെ അഷ്ടാംഗഹൃദയം, സംസ്കൃതം, തർക്കശാസ്ത്രം എന്നിവ അഭ്യസിച്ചിരുന്നു. കൂട്ടുകാരുമൊത്തു കാവ്യരചനാ മത്സരത്തിൽ ഏർപ്പെടുക വള്ളത്തോളിൻ്റെ മുഖ്യ വിനോദമായിരുന്നു. എല്ലായ്പ്പോഴും ഒന്നാം സമ്മാനം വള്ളത്തോളിനു തന്നെ കിട്ടി. 16 വയസ്സായപ്പോഴേക്കും വള്ളത്തോളിനെ സാഹിത്യലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഭാഷാപോഷിണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ ഒന്നാമനായതോടെയാണ് വള്ളത്തോൾ ശ്രദ്ധാകേന്ദ്രമായത്. പിന്നീട് ഭാഷാപോഷിണി, കേരള സഞ്ചാരി തുടങ്ങിയ മാസികകളിൽ വള്ളത്തോളിൻ്റെ നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു. പല സാഹിത്യ മാസികകളുടെയും പത്രാധിപസ്ഥാനം തുടർന്നു വന്ന വള്ളത്തോൾ കേരള കൽപ്പദ്രുമം പ്രസിൻ്റെ മാനേജർ, കേരളോദയം, ആത്മപോഷിണി എന്നിവയുടെ പത്രാധിപർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിൽ അനേകം പുരാണങ്ങളും മലയാളത്തിലേക്കു തർജ്ജമ ചെയ്തു. 1909 വളരെ പ്രശസ്തമായ വാൽമീകി രാമായണം പ്രസിദ്ധപ്പെടുത്തി. ചിത്രയോഗമാണ് മഹാകാവ്യം. ദേശാഭിമാനിയായിരുന്ന വള്ളത്തോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും പ്രവർത്തിച്ചു. അണുബാധയെ തുടർന്ന് ബധിരനായ അദ്ദേഹം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബധിരവിലാപം എന്ന ഖണ്ഡകാവ്യം രചിച്ചു. കൊച്ചി രാജാവ്, കവി സാർവഭൗമൻ എന്ന ബിരുദവും 1947 മദ്രാസ് ഗവൺമെൻറ് കേരളത്തിൻ്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും നൽകി ആദരിച്ചു. കൂടാതെ ഇന്ത്യാ ഗവൺമെൻറ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 1958 മഹാകവി വള്ളത്തോൾ അന്തരിച്ചു. അപരനാമങ്ങൾ: കേരള വാൽമീകി, കേരള ടെന്നിസൺ, ശബ്ദസുന്ദരൻ. പ്രധാന കൃതികൾ: ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, മഗ്ദലന മറിയം, ബധിരവിലാപം, ചിത്രയോഗം, സാഹിത്യമഞ്ജരി, കൊച്ചു സീത, അച്ഛനും മകളും, അഭിവാദ്യം, ഓണപ്പുടവ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.